ഇന്നത്തെ റെസിപ്പി പരിപ്പ് കറിയാണ്. ഇതിനായിട്ട് ഞാനിവിടെ ഒരു കപ്പ് ചെറുപയറിന്റെ പരിപ്പ് എടുത്തു വെച്ചിട്ടുണ്ട്. സാധാരണ സദ്യക്കൊക്കെ ചെറുപയറിന്റെ പരിപ്പാണ് ഉപയോഗിക്കുന്നത്, പായസത്തിനൊക്കെ ഉണ്ടാക്കുന്ന പരിപ്പ്. ഇത് ഒരു കപ്പ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി അരപ്പുണ്ടാക്കാൻ വേണ്ടി 3/4 കപ്പ് തേങ്ങ ചിരകിയത്, 2 പച്ചമുളക്, 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടി, 1/2 ടീസ്പൂൺ ജീരകം, 3 വെളുത്തുള്ളി, 3 ചെറിയുള്ളി. താളിക്കാൻ ഞാനിവിടെ 3 ചെറിയുള്ളി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്, 4 വറ്റൽമുളക്, കറിവേപ്പില. വെളിച്ചെണ്ണ ആവശ്യത്തിന്, ഉപ്പ് ആവശ്യത്തിന്. ആദ്യം തന്നെ പരിപ്പ് വേവിച്ചെടുക്കണം. പരിപ്പിലേക്ക് ഒരു 2/4 കപ്പ് വെള്ളം ഒഴിച്ച് വേവിക്കാൻ വെക്കാം. ഒരു 2 വിസിൽ മതിയാവും. ഈ സമയത്ത് നമുക്ക് അരപ്പ് തയ്യാറാക്കാം. തേങ്ങയും ചുവന്നുള്ളി, വെളുത്തുള്ളിയും, ജീരകം, മഞ്ഞപ്പൊടി, പച്ചമുളക് ഇതെല്ലാം കൂടി ഇട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നന്നായിട്ട് അരച്ചെടുക്കാം. ഇപ്പൊ പരിപ്പ് നന്നായിട്ട് വെന്തിട്ടുണ്ട്, ഇതൊന്ന് ഉടച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ചു വെച്ച അരപ്പ് ചേർത്ത് കൊടുക്കാം. പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മൾ നേരത്തെ ഉപ്പിട്ടിട്ടുണ്ടായില്ല, ഈ സമയത്ത് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് തിളച്ചു വരണം. ഇപ്പൊ പരിപ്പ് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്, ഇനി ഇത് മാറ്റി വെക്കാം. ഇനി പരിപ്പ് താളിക്കാം. അതിനായിട്ട് എണ്ണ ചൂടാവുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് കടിയിട്ട് കൊടുക്കാം. ഇതിലേക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇടാം. ഇനി ഇത് പരിപ്പിലേക്ക് ഒഴിക്കാം. ഇപ്പൊ പരിപ്പ് കറി തയ്യാറായിട്ടുണ്ട്.